രാജസ്ഥാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഭയം നിർണായകമായിരുന്നു. സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് പ്രശ്നം തന്നെയാണ് രാജസ്ഥാനിൽ കോൺഗ്രസിന് പൂട്ടുവീഴുമോ എന്ന പേടിക്കു പിന്നിൽ. എന്നാൽ ഇനി ആ ഭയം വേണ്ട. കാരണം ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയേക്കുമെന്നാണ് അഭിപ്രായ സർവേ പറയുന്നത്. ആകെ 200 നിയമസഭാ സീറ്റുകളുള്ള രാജസ്ഥാൻ നിയമസഭയിൽ 97 മുതൽ 105 വരെ സീറ്റുകളോടെ കോൺഗ്രസ് അധികാരം നിലനിർത്തുമെന്നാണ് IANS പോൾസ് ട്രാറ്റ് അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചിക്കുന്നത്. സെപ്റ്റംബർ 1-നും 13-നും ഇടയിലുള്ള കാലയളവിൽ നടത്തിയ സർവേയിൽ 6,705 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 200 അംഗ രാജസ്ഥാൻ നിയമസഭയിൽ കോൺഗ്രസിന് നിലവിൽ 107 സീറ്റുകളാണുള്ളത്. BSPയുടെ 6 അംഗങ്ങൾ പാർട്ടിയിൽ ചേർന്നതോടെയാണ് കോൺഗ്രസ് അംഗബലം 107 ഉയർന്നത്. RLDയുടെ 1 അംഗവും 13 സ്വതന്ത്രരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതോടെ 121 പേരുടെ പിന്തുണ അശോക് ഗെഹ്ലോട്ട് സർക്കാരിനുണ്ട്. BJPക്ക് 70 പേരുടെ പിന്തുണയാണുള്ളത്. RLP 3, CPM 2, BTP 2, ശിവസേന 1 എന്നിങ്ങനെയാണ് മറ്റു പാർട്ടികളുടെ അംഗബലം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് 89 മുതൽ 97 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം. 41% വോട്ട് വിഹിതം കോൺഗ്രസിന് പ്രവചിക്കുമ്പോൾ BJPക്ക് 40% വോട്ടും ലഭിച്ചേക്കും. 37.9% പിന്തുണയോടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ് ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. BJPയുടെ വസുന്ധര രാജെ 25.5%, കോൺഗ്രസിലെ സച്ചിൻ പൈലറ്റ് 25.4% എന്നിവരാണ് തൊട്ടുപിന്നിൽ. സർവേ പ്രകാരം 47.8% പേർ ഗെഹ്ലോട്ടിന്റെ പ്രകടനം മികച്ചതായി വിലയിരുത്തുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി തൊഴിലില്ലായ്മ 34.9% വിലയിരുത്തപ്പെട്ടു. വൈദ്യുതി, റോഡുകൾ, കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയാണ് സംസ്ഥാനം നേരിടുന്ന മറ്റു പ്രധാന പ്രശ്നങ്ങൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് രാജസ്ഥാൻ ഭരണം നിലനിർത്തുക എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിട്ടുള്ള പ്രവർത്തനവും സംസ്ഥാനത്ത് സജീവമായി നടന്നുവരുന്നുണ്ട്. അതേസമയം മധ്യപ്രദേശിൽ 116 മുതൽ 124 സീറ്റുകളുമായി BJPയും അധികാരം നിലനിർത്തുമെന്ന് സർവേ പറയുന്നുണ്ട്. 2018 തെരഞ്ഞെടുപ്പിൽ 230 അംഗ മധ്യപ്രദേശ് നിയമസഭയിൽ BJPക്ക് 109 സീറ്റുകളാണ് ലഭിച്ചത്. 114 സീറ്റുമായി കോൺഗ്രസ് ആയിരുന്നു അധികാരം പിടിച്ചതെങ്കിലും പിന്നീട് സിന്ധ്യ അനുകൂലികൾ കൂറുമാറി BJPയിലെത്തിയതോടെ കമൽനാഥ് സർക്കാർ വീഴുകയായിരുന്നു. ഇത്തവണ മധ്യപ്രദേശിൽ കോൺഗ്രസിന് 100 മുതൽ 108 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പ്രവചനം. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ പ്രധാന പാർട്ടികൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. BJPക്ക് 42% വോട്ട് ലഭിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ കോൺഗ്രസിന് 40% വോട്ടും ലഭിച്ചേക്കും. 39.9% പിന്തുണയുമായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ കമൽനാഥിന് 35.5% പേരുടെ പിന്തുണയും ലഭിക്കുന്നുണ്ട്. സർവേ പ്രകാരം 46.8% പേർ ചൌഹാന്റെ പ്രകടനം മികച്ചതാണെന്ന് പറയുമ്പോൾ 28.8% പേർ അത് മോശമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. തൊഴിലില്ലായ്മയാണ് മധ്യപ്രദേശിൽ 57.7%. വൈദ്യുതി, റോഡുകൾ 11.8%, കർഷകരുടെ പ്രശ്നങ്ങൾ 13.8% എന്നിങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വിലയിരുത്തപ്പെടുന്നത്.